21, left intercept the final bearing 222. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2014 മാർച്ച് 8 ക്വാലാലംപൂരിൽ നിന്നും ബീജിംഗിലേക്കുള്ള യാത്രാ മധ്യേ കാണാതായ വിമാനമാണ് മലേഷ്യൻ എയർലൈൻസ് 370. ബോയിങ്ങിൻ്റെ 777 വിമാനത്തിലുണ്ടായിരുന്നത് 227 യാത്രക്കാരും 15 ക്രൂ മെമ്പേഴ്സുമാണ്. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചെന്നോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയാണെന്നോ ഒന്നും തന്നെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ വിമാനത്തിനെ പറ്റിയിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില തെളിവുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് പൗരനായ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ റിച്ചാർഡ് ഗോഡ്ഫ്രെ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ വിമാനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ടീമും. ഇദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനം തകർന്നു വീണിരിക്കുന്നത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ പെർത്ത് എന്ന സിറ്റിക്ക് 2000 കിലോമീറ്റർ പടിഞ്ഞാറ് വശത്തായിട്ടാണ്. എന്നാൽ ഈ വിമാനം ഇപ്പോൾ കിടക്കുന്നത് 4 കിലോമീറ്റർ സമുദ്രത്തിനടിയിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഗോഡ്ഫ്രെ പല ഭാഗത്തു നിന്നായിട്ട് ശേഖരിച്ചിട്ടുള്ള ഡേറ്റാസ് വെച്ചിട്ടാണ് ഈ വിമാനം ഇവിടെ തന്നെ ആയിരിക്കണം തകർന്ന് വീണിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ബോയിങ്ങിൻ്റെ പെർഫോമൻസ് ഡേറ്റ, ഓഷ്യാനിക് ഡേറ്റ, ഫ്ലോട്ടിംഗ് ഡെബ്രി, ഡ്രിഫ്റ്റ് ഡേറ്റ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഡേറ്റ എന്നീ രേഖകളെല്ലാം തന്നെ ശേഖരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഈ വിമാനം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ 33 ഡിഗ്രി തെക്ക് ഭാഗത്തും 95 ഡിഗ്രി കിഴക്ക് ഭാഗത്തുമാണെന്ന് കണക്കാക്കുന്നത്. ഗോഡ്ഫ്രെ താൻ സ്വന്തമായി നിർമ്മിച്ച ഗ്ലോബൽ ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് സിഗ്നൽസ് അനലൈസ് ചെയ്തത്. സിഗ്നൽസ് എന്ന് പറയുമ്പോൾ വീക്കായിട്ടുള്ള സിഗ്നൽ പ്രൊപ്പഗേഷൻ റിപ്പോർട്ട് എന്ന റേഡിയോ സിഗ്നൽസ് വെച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റിനെ അദ്ദേഹം ട്രാക്ക് ചെയ്തത്. ഗോഡ്ഫ്രെ പറയുന്നതനുസരിച്ചിട്ട് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റോ പ്രൈവറ്റ് ജെറ്റോ അല്ലെങ്കിൽ ഈവൻ മിലിറ്ററി എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും അവ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അദൃശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ട്രിപ്പ് വയർ അല്ലെങ്കിൽ ലേസർ ബീം പോലെയുള്ള സിഗ്നൽസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ സിഗ്നൽസ് ചക്രവാളത്തിൻ്റെ എല്ലാ ദിശയിലേക്കും പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ലോകത്തെ ഏകദേശം 5000 റേഡിയോ സ്റ്റേഷൻസുമുണ്ട്. മലേഷ്യൻ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത സമയത്തെ ഓരോ 2 മിനിറ്റിലെ വീക്ക് റേഡിയോ സിഗ്നൽസും അതുപോലെ ഓരോ മണിക്കൂറിലെ സാറ്റലൈറ്റ് ഡേറ്റയും വച്ചിട്ടാണ് ഇദ്ദേഹം അനലൈസ് ചെയ്തതും മലേഷ്യൻ വിമാനം ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നതും. എന്നാൽ അടുത്ത വർഷം ആദ്യത്തോടുകൂടി തന്നെ ഈ വിമാനത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇനിയും തുടങ്ങാൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്ററി ആയിരുന്നു എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു തിരച്ചിൽ തുടങ്ങുന്നതോടുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഏരിയ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നതുകൊണ്ട് തന്നെ ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.